BJP in Aghe Bipatirikuna, the Amadmi Partiana. Niamasapati Renudopil, BJP and Yet teacher Minel Vichemana, Apunidia. Adukundataniana, BJP de Ibayavu, Pakshe, Indinana Ibayam. Adilekuna, Poinoka. Arvind Kejriwal, BJP de Angam Kurchirikuna de Tudarciana, Raidugalum, Arstumoke, Dilil Natakunda. Satyendra Jainum, Ipol Manish Sisodi Moke, Kudinikitakuna, the Idinia Pradigaram Kuriana. പക്ഷേ എന്താണ് ബിജെപി ആം ആദ്മി പാർട്ടി പോലെ ഒരു ചെറിയ പാർട്ടിയെ ഭയക്കുന്നത് കോൺഗ്രസോ തൃണമൂൽ കോൺഗ്രസോ പോലുള്ള ഒരു പാർട്ടിയെ ഒട്ടും പേടിക്കാതെ ബിജെപി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് എഎപി ഇത്രയും വർഷങ്ങളായി പ്രതിപക്ഷത്തിന് മിസ്സായ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ബിജെപിക്ക് അത് പഞ്ചാബിലും ഇപ്പോൾ ഗുജറാത്തിലും മനസ്സിലായതുകൊണ്ടാണ് ഈ നീക്കം ബിജെപിയെ രണ്ടിടത്ത് തകർത്ത തരിപ്പണമാക്കിയ ചരിത്രമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് ദില്ലിയിലും പഞ്ചാബിലും ഇത്രയും കാലം രണ്ടാമത്തെ പാർട്ടിയായിട്ടും ഈ രണ്ടിടത്തും അധികാരം നേടാൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ തന്ത്രപരമായി കെജ്രിവാൾ അത് നേടിയെടുത്തു ഇതിനിടയിൽ നരേന്ദ്രമോദിയോട് രണ്ട് തവണ സ്വന്തം കോട്ടയിൽ തോറ്റിട്ടുണ്ട് 2014-19 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലാണത് കെജ്രിവാൾ ഇതിനിടയിൽ കടുത്ത മോദി വിരുദ്ധനായി മാറി പക്ഷേ തന്ത്രപരമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം കെജ്രിവാളിന്റെ ഓഫീസ് സിബിഐ റെയ്ഡ് ചെയ്തു ആ സമയം മോദിയെ ഭീരുവായും സൈക്കോപത്തായും കെജ്രിവാൾ വിശേഷിപ്പിച്ചു ഈ സമയം ദില്ലി ലെഫ്റ്റനന്റ് ഗവർണറുമായും ദില്ലി പോലീസുമായും കെജ്രിവാൾ ഏറ്റുമുട്ടി ഇതെല്ലാം കൊണ്ട് കെജ്രിവാൾ എന്ന നേതാവാണ് മങ്ങിപ്പോയത് 2019-ൽ മോദി വീണ്ടും വിജയിച്ചതോടെയാണ് കെജ്രിവാൾ തന്ത്രം മാറ്റിയത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പതിയെ അടർത്തിയെടുത്തതുകൊണ്ട് മാത്രം നിലനിൽക്കാനാവില്ല എന്ന് കെജ്രിവാൾ തിരിച്ചറിഞ്ഞത് ഇവിടെയായിരുന്നു ദില്ലിയിൽ നിന്ന് ഒറ്റ ലോക്സഭാ സീറ്റ് പോലും കെജ്രിവാളിന്റെ പാർട്ടിക്ക് ഇതുവരെ നേടാനായിട്ടില്ല ബിജെപിയുടെ കോർ വോട്ടിംഗ് ബാങ്കിനെയാണ് എഎപിക്ക് ആവശ്യം അത് മധ്യവർഗമാണ് മോദിയുടെ മാജിക്കിലാണ് ബിജെപി ഈ വിഭാഗത്തെ ഒപ്പം നിർത്തുന്നത് ഇവരെ കൂടെ വേണമെങ്കിൽ ആദ്യം ഹിന്ദുത്വത്തിൽ മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരിക്കണം അത് മോദിയുടെ പ്രധാന തന്ത്രമാണ് ഇതിൽ വിജയിക്കണമെങ്കിൽ മോദിക്കെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തുകയോ മോദി ഭക്തരെ അതിരൂക്ഷമായി വിമർശിക്കുകയോ ചെയ്യരുതെന്നാണ് പ്രധാന തന്ത്രം യഥാർത്ഥത്തിൽ ഈ വോട്ട് ബാങ്കിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് കെജ്രിവാൾ ചെയ്തത് ഈ നീക്കം വിജയം കണ്ടു കെജ്രിവാൾ കേന്ദ്രത്തിനെതിരെ മൗനം പാലിച്ചു ജനപ്രിയ പദ്ധതികളിൽ മാത്രമായി ശ്രദ്ധ ദില്ലിയിൽ വീണ്ടും വിജയിച്ചത് ഈ നീക്കം കാരണമാണ് അതുമാത്രമല്ല ഇപ്പോൾ പഞ്ചാബും അവർക്കൊപ്പം വന്നു ഗോവയിൽ കുറച്ച് സീറ്റുകളും നേടി ഗുജറാത്തിൽ കോൺഗ്രസിന്റെയല്ല ബിജെപിയുടെ കോട്ടകളിലാണ് എഎപി വിള്ളലുണ്ടാക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം എഎപി അവിടെ കോൺഗ്രസിനേക്കാൾ മുന്നിലാണ് കെജ്രിവാളിന്റെ പ്രഖ്യാപനങ്ങളും ജനപ്രിയ ഫോർമുലയും ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണെന്ന് മോദിക്കുണ്ടായിരുന്ന അതേ ഗുണമാണ് കെജ്രിവാളിനും കിട്ടിയിരിക്കുന്നത് ക്ലീൻ ഇമേജുള്ള കെജ്രിവാൾ ഭീഷണിയാണെന്ന് ബിജെപി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഒക്കെ ഇത് വൈകിയാണ് തിരിച്ചറിഞ്ഞത് ഈ ക്ലീൻ ഇമേജ് ഇടിക്കാനുള്ള പണിയാണ് റെയ്ഡുകളും അഴിമതി കേസുകളും ഒക്കെ അതുമാത്രമല്ല കെജ്രിവാളിന് ദേശീയ തലത്തിൽ മോഹങ്ങളുണ്ട് പ്രധാനമന്ത്രി പദത്തിലെത്തുക എന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ആഗ്രഹമാണ് കെജ്രിവാൾ മോഡൽ ദേശീയത രാജ്യസ്നേഹം ഹിന്ദുത്വം എന്നിവ അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ മോദിക്ക് ബദൽ ഇത്രയും കാലം പ്രതിപക്ഷത്തിന് ഇല്ലാതിരുന്നതും ഈ തന്ത്രമാണ് മതപരമായ ഭിന്നതയുണ്ടാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി നടക്കുക എന്ന തന്ത്രമാണ് കെജ്രിവാൾ പഴകിയത് മേക്ക് ഇന്ത്യ നമ്പർ വൺ എന്ന കെജ്രിവാളിന്റെ പ്ലാൻ ബിജെപിയെയും അമ്പരപ്പിച്ചിരുന്നു മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ബദലായി ഇത് കണ്ടു തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ചികിത്സയും കെജ്രിവാൾ ഉറപ്പു നൽകി ഇന്ത്യ വീണ്ടും ലോകത്തെ ഭരിക്കുന്ന ശക്തിയായി മാറ്റുമെന്നാണ് പ്രഖ്യാപനം ബിജെപി സൗജന്യങ്ങൾ സ്വന്തം കോർപ്പറേറ്റ് സുഹൃത്തുക്കൾക്കാണ് നൽകുകയെന്നും കെജ്രിവാൾ ആരോപിക്കുന്നുണ്ട് ദില്ലിയെ തകർക്കുകയാണെന്നും കെജ്രിവാൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ചിന്തയാണ് ഗുജറാത്തിൽ എഎപി തരംഗമായാൽ അതോടെ ബിജെപിക്ക് കിട്ടാൻ പോകുന്നത് ഇതുവരെ ഇല്ലാത്ത വെല്ലുവിളിയായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല